സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ അവനോട് പിന്നീട് ഒരു ചോദ്യവും ചോദിക്കാൻ ആരും മുതിർന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ ഭാഗം അവസാനിച്ചത് അതുകൊണ്ട് തന്നെയാകണം ഇന്ന് അതിൻ്റെ തൊട്ടടുത്ത ഗണ്ഡികയിൽ മർക്കോസ് പന്ത്രണ്ട് മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തി വരെ നാഥൻ ഒരു ഗഹനമായ ചോദ്യം മുതിർക്കുന്നത് സങ്കീർത്തനം നൂറ്റിപ്പത്ത് ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു ദാവീത് പുത്രനായിരിക്കുമെന്ന് എല്ലാവരും പറയുന്നു അപ്രകാരമാണ് ക്രിസ്തുവിനെ എല്ലാവരും കാത്തിരിക്കുന്നതും പക്ഷേ ഈ ദാവീത് പുത്രനെ ദാവീത തന്നെയും തൻ്റെ കർത്താവെന്നാണല്ലോ വിളിക്കുന്നത് ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് ആവിഷ്കരിക്കപ്പെടുന്ന അവിടുത്തെ മനുഷ്യാവതാര രഹസ്യത്തെ തന്നെ കാച്ചിക്കൊടുക്കുന്ന ഒരു തിരിച്ചറിവാണ് ഈ ചോദ്യമായി ഉയർത്തുന്നത് ദാവീദൻ്റെ പുത്രൻ അഥവാ മനുഷ്യപുത്രൻ ദൈവപുത്രനാണ് എന്ന ക്രിസ്തീയ സാക്ഷ്യത്തിൻ്റെ ആധാരജ്ഞാനമാണത് ഇന്നലെ കൃത്യമായി പറഞ്ഞാൽ ഇതേ ധാരണകൾ തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ ഓർമ്മയായി തിമോത്തിക്ക് ശ്രീഹ പകർന്നു കൊടുത്തത് യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തവൻ ദാവിദിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞപ്പോൾ ദൈവവചനം പഴയ നിയമം തന്നെക്കുറിച്ച് പറയുന്ന കാര്യം ഉദ്ധരിച്ചുകൊണ്ട് നാദൻ ഇന്ന് ഈ ദൈവസ്മൃതി ഉണർത്തുകയാണ് യോഹനൻ അഞ്ചോ മുപ്പത്തൊമ്പതിൽ നാദൻ പറഞ്ഞിട്ടുള്ളതുപോലെ ദൈവവചനമെല്ലാം തന്നെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത് ഇന്ന് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റമ്പത്തേഴ് മുതൽ നൂറ്ററുപത്തെട്ട് വരെയുള്ള വചനവിന്യാസം ഇതേ കാര്യങ്ങൾ തന്നെ ഉൾക്കാഴ്ചയിൽ പറഞ്ഞു തരും അവിടുത്തെ ശീർഷവചനം സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ദ ഫേസ്റ്റ് ഓഫ് യുവർ വേഡ്സ് ഇസ് ട്രൂത്ത് അത് ക്രിസ്തു തന്നെയാണ് അനാദിയായ ദൈവത്തിൻ്റെ വചനം ലോഗോസ് ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്നവൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വഴിയെക്കുറിച്ച് എന്തേലും നമ്മൾ ധ്യാനിച്ചു ഇന്നും അതിൻ്റെ ലാഞ്ചനകൾ സങ്കീർത്തനത്തിൽ കാണും ജീവൻ എന്നത് നാം കണ്ടുവരികയാണ് ഈ ദിവസങ്ങളിൽ പുനരുദ്ധാനത്തിൻ്റെ വിചാരധാരയിലൂടെ ഈ വചനം നമ്മുടെ ജീവിതത്തെ ആകമാനം രൂപപ്പെടുത്തുകയാണ് നീതിയിൽ നമുക്ക് അഭ്യസനം നൽകുകയാണ് അത് നമ്മെ ദൈവീകരാക്കുന്നു എല്ലാത്തരം നന്മകൾക്കും നമ്മെ സജ്ജരാക്കുന്നു ഒന്ന് തീമത്തി നാല് ആറ് മുതൽ പതിനാറ് വരെയും എഫ് എ സി എ രണ്ട് പത്തും എല്ലാം ചേർത്ത് വെച്ചാൽ ഇത് കൂടുതൽ മിഴിവുള്ളതായി നമുക്ക് മനസ്സിലാക്കാം എല്ലാ ദൈവവചനവും ദൈവാത്മനിവേശിതമാണ് അത് മനുഷ്യരുടെ വാക്കുകളല്ല മനുഷ്യരുടെ വാക്കുകളും ചെയ്തികളും ചിന്തകളുമെല്ലാം ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞതാണ് അപ്പോൾ പോലും ദൈവത്തിൻ്റെ വചനം സുസ്ഥിരമാണ് സുസ്ഥിരമാണ് അത് നിർഭാതം നമ്മെ വഴി നടത്തുകയും ചെയ്യുന്നു ഈ ഒരു തിരിച്ചറിവിലാണ് സങ്കീർത്തകൻ്റെ പ്രത്യാശ ഇന്ന് സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നതും ആകമാനം അത് തന്നെയാണ് ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ജീവിത വിജയങ്ങൾ നേടിയവരാണ് ട്രയംഫ് എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ പക്ഷേ അത് കേവലം ഗർഭിഷ്ഠമായ ഒരു ജയഘോഷമല്ല ട്രയംഫലിസം അത് ക്ലേശഭൂയിഷ്ടമായ വഴികളിലൂടെയാണ് ക്രിസ്ത്യ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത് കുരിശിലൂടെ കടന്നുവരുന്ന ഉദ്ധാന മഹത്വം ഈ കുരിശെടുക്കാതെ ഉദ്ധാന മഹത്വം പ്രാപിക്കാമെന്നൊരു വ്യർത്ഥ വിചാരം ചില ക്രിസ്ത്യാനികൾക്കെങ്കിലും കാണപ്പെടുന്നുണ്ട് അന്നും അന്നുമെന്നും ശ്രീഹ ഈ ഒരു കാര്യത്തെയാണ് ആധാരമാക്കി സംസാരിക്കുന്നത് ഇന്ന് തിമോത്തിയോട് ശ്രീഹ പറഞ്ഞു കൊടുക്കുന്നത് പോലെ രണ്ട് തിമോത്തി മൂന്ന് പത്ത് മുതൽ പതിനേഴ് വരെ ശ്രീഹായുടെ ഹംസഗീതമാണത് തൻ്റെ തൻ്റെ ജീവിത പരിണാമങ്ങളെ ശ്രീഹ ധ്യാനിക്കുകയും ചെയ്യുന്നു ശുശ്രൂഷയും വിശ്വാസവും സഹനങ്ങളും ഇഴപിരിയാത്ത അനുഭവങ്ങളായിരുന്നു ശ്രീഹായ്ക്കെന്നും വിശ്വാസം ക്ഷമ സ്നേഹം സഹനശീലം എന്നിവയെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ദൃഢമുദ്രകളായി ശ്രീഹ മനസ്സിലാക്കുകയും നമുക്ക് പകർന്നു തരികയും ചെയ്യുന്നുണ്ട് ദുഷ്ടത കൈമുതലാക്കിയവർ നമ്മെ തകർത്തെറിയാൻ ശ്രമിച്ചെന്ന് വരാം ഈ സഹനങ്ങളില്ലാതെ ക്രിസ്തീയ പൂർണ്ണതയില്ല തന്നെ എന്നാൽ ഈ ദുഷ്ടർ വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും തകർന്നടിയും അസത്യപൂർണമായ അവരുടെ ജീവിതാവശിഷ്ടങ്ങൾ അപ്രകാരമാണ് കാരണം അവർ വചനം മാംസം ധരിച്ചവനെ അറിഞ്ഞതുമില്ല രുചിച്ചതുമില്ല തങ്ങളുടെ മാംസം വചനമണിയാൻ ഇടയാക്കിയതുമില്ല